ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് ഒരു അടിപൊളി വ്യൂ നിങ്ങളെ കാണിക്കാൻ പോകണം. വേറെ ഒന്നുമല്ല, അണ്ടർ വാട്ടറിൽ ചെമ്പല്ലിയുടെ ഒരു കുറച്ച് ആക്ടിവിറ്റീസ്, അണ്ടർ വാട്ടറിൽ നമ്മൾ പോകുമ്പോൾ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്തത് നിങ്ങൾ ലൈവായിട്ട് കാണിക്കാൻ പോകണം. അതായത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ ചെമ്പല്ലി വെള്ളത്തിൻ്റെ അടിയിൽ, അത് നമ്മുടെ നാട്ടിൽ, അത് ഞാൻ ഉദ്ദേശിച്ച കേരളത്തിനാട്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്രഷ് വാട്ടറിൽ പുഴയിൽ ചെമ്പല്ലി ഇങ്ങനെ വെള്ളത്തിനടിയിൽ നല്ല രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോകുന്ന ഒരു രംഗം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ ക്യാമറയായിട്ട് അണ്ടർ വാട്ടറിലേക്ക് പോകാൻ പോകണം. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പുഴയുടെ അടിയിലെ അവസ്ഥ എന്താണ്. ഒരുപാട് കല്ലുകൾ അങ്ങനെയുള്ള ഒരുപാട് ഉടക്കമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് ചെമ്പല്ലി ഒരുപാട് നിൽക്കുന്നത്. നമ്മൾ ഓരോ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, നമ്മൾ ഓരോ ലൂറുകൾ എറിഞ്ഞ് കാസ്റ്റ് ചെയ്ത് ഉടക്കി പൊട്ടി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. അപ്പോൾ നമ്മൾ ചെമ്പല്ലിയുടെ ശരിക്കും മഴയിലേക്ക് എത്തിയിട്ടില്ല, ഇനിയാണ് എത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡൈവ് ചെയ്ത് പോവാണ്. ചെന്ന വഴിയിൽ നമ്മൾ ഒരു മീനെ കണ്ടു. അപ്പോൾ മീൻ ഉണ്ടാകാതറിയാണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ തന്നെ മീൻ പേടിച്ച് പുറകോട്ട് പോയി. അപ്പം നമ്മൾ മീനെ പുറത്ത് ഫോളോ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പേർ കാണാൻ പറ്റി, രണ്ടെണ്ണം കണ്ടു. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ കാണാൻ നമ്മൾ സ്പിയർ ഗൺ ഫിഷ് ചെയ്യുന്നത് പെട്ടെന്ന് വന്ന് നോക്കും ഈ ചെമ്പല്ലി മീനാറ്റ് മീനുകളെല്ലാം എന്താ സംഭവം എന്നറിയായിട്ട്. അതിനുശേഷം തിരിച്ചത് അതേപോലെ തന്നെ പേടിച്ച് പോകും. അപ്പോൾ നമ്മൾ മാക്സിമം അവിടെ നിന്ന് അവരെ പേടി മാറ്റും. നമ്മൾ അങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ സാധനം നമ്മുടെ തൊട്ടടുത്ത് വരും. നമുക്ക് ഇനി മുമ്പോട്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷേ കണ്ടാൽ ഭയങ്കര ശാന്തമായിട്ടുള്ള സ്വഭാവമാണ് പോലും, പക്ഷേ എത്രമാത്രം ഒരു പ്രെഡേറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂറിൽ സ്ട്രൈക്ക് കിട്ടും പറയാൻ കാര്യമുള്ളത്. നമ്മൾ ആദ്യം ചെമ്പല്ലിയെ കണ്ട ആ സെയിം സ്പോട്ടിലേക്ക് വീണ്ടും പോകണം. കല്ലിൻ്റെ മറ പറ്റിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് അതേ ഒരു പഫർ ഫിഷ് നമ്മളുണ്ട്. ഇത് നമ്മൾ വിടാതെ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാകും രണ്ട് ഭാഗമായിട്ട്, ലാസ്റ്റും വീണ്ടും വരുന്നുണ്ട് വേണം. അപ്പോൾ ചെമ്പല്ലി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറേ ദൂരം മാറിയിരിക്കുന്നു. അപ്പോൾ ഒരുത്തം വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ അതൊക്കെ മീൻ അടുത്തടുത്ത് വന്നു തുടങ്ങി. ആദ്യം ഒന്നായി, രണ്ടായി, പിന്നെ അത് നാലായി, പിന്നെ ഭയങ്കര കൂട്ടങ്ങളാണ് ഇങ്ങനെ വന്നത്. പിന്നെ ശരിക്കും വെള്ളത്തിൽ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ വീണ്ടും ഡൈവ് ചെയ്യുന്നതിന് നമ്മുടെ ക്യാമറയുടെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പഫർ, ആദ്യം കണ്ട പഫർ ഫിഷ് വന്നു. പുള്ളിക്ക് എന്താ സംഭവം എന്നല്ല, പുള്ളി കുറേ നേരം ഇങ്ങനെ ക്യാമറയിട്ട് തന്നെ ക്യാമറയുടെ ലൈറ്റ് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. ആൾക്ക് ഭയങ്കര പേടിയുണ്ട് എന്തായാലും. ഞാൻ ജസ്റ്റ് കൈ കാണിക്കുന്നത് അവൻ ഓടിപ്പോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നോടെ ഡൈവ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യം ഞാൻ ഡൈവ് ചെയ്യുന്നത്. ഡൈവ് ചെയ്യുന്ന സമയത്ത് മീനുകൾക്ക് കുറച്ച് പേടി മാറി തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി ശരിക്കും ചെമ്പല്ലികളൊക്കെ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്, എനിക്ക് കാണാൻ പോകുന്നത്. കാരണം തൊട്ട് നമ്മുടെ ക്യാമറയുടെ ജസ്റ്റ് ഫ്രണ്ടിൽ വരുന്ന ചെമ്പല്ലി വന്നു. അത് ലോങ്ങിൽ നിന്നായിരുന്നു പിന്നെ അത് അടുത്തടുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയായി. കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കര കൂട്ടം തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഉറപ്പായിരുന്നു, ഗ്യാരണ്ടി ആയിരുന്നു. അപ്പോൾ അതങ്ങനെ വെയിറ്റ് ചെയ്ത് കിടന്നുണ്ടോ ചെമ്പല്ലി ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് തൊട്ടടുത്ത് വരെ നിന്നത്, ജസ്റ്റ് കൈ നീട്ടി തൊടാവുന്ന രീതിയിലാണ് നമ്മുടെ സാധനം വന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ പ്രൊഫഷണൽ സ്വിമ്മറാണ്, നാഷണൽ പ്ലെയറായിരുന്നു. പിന്നെ അതൊക്കെ കാരണമാണ് ഞാൻ ഡൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് ആരും അനുകരിക്കാനിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, ശരിക്കും ചെമ്പല്ലികൾ നമ്മൾ വെള്ളത്തിനടിയിൽ കാണുമ്പോൾ ഭയങ്കര പാവത്താമ്പായ പോലെ നമുക്ക് ശരിക്കും തോന്നും കേട്ടോ. കാരണം അതേപോലെ ഒരു ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല, വെറുതെ വന്ന് കൂളായിട്ട് ജസ്റ്റ് നമ്മുടെ അടുത്തേക്കൾ വന്നിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അത് പറഞ്ഞിരിക്കുന്നില്ലേ, കൂട്ടം വരാമെന്ന് കൺഫേം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചെമ്പല്ലി കണ്ടാൽ നമ്മുടെ തൊട്ടടുത്ത് വന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് നമ്മളും അവർക്ക് തിരിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നത്, നൈസായിട്ട് അതിൻ്റെ സൈഡ് നിർത്തിക്ക് കൂട്ടം വരാൻ തുടങ്ങി. ഒന്നൊന്നുമില്ല, ഒരുപാട് ചെമ്പല്ലി ഉണ്ട്, എല്ലാം ഇങ്ങനെ തൊട്ടടുത്ത്, നമ്മുടെ തൊട്ടടുത്ത് വരുന്നതെല്ലാം. ജസ്റ്റ് നമ്മൾ കൈ നീട്ടിയാൽ നമുക്ക് അത് ടച്ച് ചെയ്യാൻ പറ്റും ആ ലെങ്ത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളത്തിനടിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പുറമേ കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരിക്കും ഈ മീനെ ശരിക്കും പേടി മാറിയതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു കൂട്ടം വീണ്ടും വന്നു നമ്മുടെ ചുറ്റും. അത് ഞാൻ ഫുൾ ലെങ്ത്തിലായിട്ട് കല്ലിന് അടിയിൽ പിടിച്ച് കിടക്കുക. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു കറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരുന്നത്. ഈ പ്രാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. എന്നാലും ആ കൂട്ടം സെയിമായിട്ട്, അധികം സൈസൊന്നുമില്ല, അതിൻ്റെ ഒന്നോ രണ്ടോ മാത്രം ഒരു കിലോ ടൈപ്പ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഒരു കാൽ കിലോ ടൈപ്പ് വരുന്ന ചെമ്പല്ലികളായിരുന്നു.
ഈ ചെറിയ വീഡിയോ ആണിത്. നമ്മൾ അപ്പോൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസ്, അതായത് വെള്ളത്തിൽ ഞാൻ എടുത്ത്, ഞാനൊരു പ്രൊഫഷണൽ സ്വിമ്മറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം അണ്ടർ വാട്ടർ സ്പിയർ ഫിഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും അങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അനുകരിക്കാണ്ടിരിക്കുക. കാരണം വെള്ളത്തോടും തീരും കളിക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ സേഫ്റ്റി എല്ലാവരും നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറയുകയാണ്. സേഫ്റ്റിയാണ് എന്തിനും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഈവൻ ഫിഷിങ് എന്നും ആയിക്കോട്ടെ, എന്ത് റിലേറ്റഡ് ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതാണ്. അന്ധകാരണ വഴി വെച്ചിട്ട് നമ്മൾ സ്പിയർ ഫിഷ് ചെയ്ത് ഒരു വലിയ മട്ടറാപ്പിന് പിടിച്ചായിരുന്നു. അപ്പം തന്നെ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ പോയ ചെറിയ ഫിഷിംഗ് വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ സാൽമണ് പോയാണ്, സാൽമണ് നമുക്ക് കിട്ടിയില്ല. നമുക്കൊരു ഒരു സ്ട്രൈക്ക് മിസ്സായി, പിന്നെ ഒരു മീൻ ഫോളോ അപ്പ് കിട്ടി. അത് മീൻ സ്ട്രൈക്ക് മീൻ നമ്മുടെ ലൂറിൽ കിട്ടിയില്ല, ജമ്പ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി ഉള്ള വീഡിയോ സ്പിയർ ഫിഷ് ചെയ്യുന്നതും പിന്നെ ഫാമിലിയായിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ, അതാണ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.